ഏറാട്ടുകുണ്ട് എന്ന കാട്ടുനായ്ക്ക വിഭാഗക്കാർ താമസിക്കുന്ന സ്ഥലം ഒറ്റപ്പെട്ട് കിടക്കുകയാണ്. അവർക്കുള്ള ഭക്ഷണവുമായി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ജീപ്പിൽ പോവുകയാണ്. സുഹൈൽ അഹമ്മദ് ചേരുന്നു. സുഹൈൽ, അനൂപ്, ഇന്ന് രാവിലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പോകുന്ന ദൃശ്യങ്ങളായിരുന്നു നമ്മൾ ആദ്യം കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവരവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് മാറ്റുക എന്നുള്ളതായിരുന്നു ഒരു ചലഞ്ച്. പക്ഷേ അവരതിന് കൂട്ടാക്കുന്നില്ല. ഇപ്പോൾ മന്ത്രി ഒ ആർ കേളു തന്നെ ഏറാട്ടുകുണ്ട് കോളനിയിലേക്ക് പോവുകയാണ്. അവരവിടെ നിന്ന് സുരക്ഷിതമായി മാറ്റുക എന്നുള്ളതാണ് ലക്ഷ്യം. കേളുട്ടാ, എത്ര ശ്രമിച്ചിട്ട് അവർ വരുന്നില്ല എന്ന് തോന്നുന്നു അല്ലേ? അതെ, അവർ വരുന്നില്ല. അപ്പോൾ ഞാനിവിടെ ഉണ്ടല്ലോ, അപ്പോൾ ഞാൻ തന്നെ ഒന്ന് നേരിട്ട് അവരെ കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇന്നല്ലെങ്കിൽ നാളെയെങ്കിലും, അതായത് ഈ പ്രദേശത്തെ മറ്റുള്ള ആൾക്കാരൊക്കെ മാറുമ്പോൾ അയൽവക്കക്കാരൊന്നുണ്ടാവില്ലല്ലോ ഇവിടെ, പിന്നെ അവർ മാത്രമായി പോകും. ഞാനൊരു കേരാട്ടുകൊണ്ട് കോളനി പോയിട്ടുണ്ട്. അവിടെ ഒറ്റപ്പെട്ട് കിടക്കുന്ന സ്ഥലമാണ്, താഴെപ്പുഴയാണ്, ഒരു കുന്നിൻ്റെ മുകളിലാണ്, വൈദ്യുതി ഇല്ല, പ്രശ്നങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്. അപ്പം മാറ്റി തന്നല്ലാതെ വേറെ നിർവാഹമില്ല. അതാണ് നല്ലത്, അവർക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയാൽ ബോധ്യപ്പെടുന്നതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. പിന്നെ ചിലവർ പെട്ടെന്ന് മനസ്സ് മാറില്ല, കാരണം കുറേ കാലമായിട്ട് ഒറ്റപ്പെട്ട് ജീവിക്കുന്നത് കൊണ്ട് നമ്മളൊരു ഒരു മനുഷ്യപ്പറ്റി അവർക്കറിയില്ലല്ലോ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഒരു സ്നേഹത്തിൽ ഇന്നല്ലെങ്കിൽ നാളെ അവരെ അവിടെ നിന്ന് ബോധിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ കാണുന്നൊരു കാര്യം. നമ്മൾ അന്നവിടെ പോയ സമയത്ത് നമ്മളെ കണ്ടപ്പോൾ അവർ ഓടി താഴേക്ക് പോയിരുന്നുണ്ടായിരുന്നത്. അതെ. അപ്പോൾ നിരന്തരമായി ഈ ആൾക്കാരെ ദിവസം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഒരു മാനസിക അടുപ്പുണ്ടാവുള്ളൂ. അപ്പോൾ ആൾക്കാരെ കാണാത്തത് കൊണ്ട് അവരുടെ ഒരു നേച്ചർ അങ്ങനെയാണ്. അപ്പോൾ അത് കുറച്ച് മാറാൻ കുറച്ച് സമയമെടുക്കും. എന്തായാലും ഇന്ന് മാത്രമാണ് ഈ അട്ടമല ഭാഗത്തേക്ക് ഇങ്ങോട്ടേക്ക് വാഹനങ്ങളൊക്കെ പോയി തുടങ്ങിയത്. ആദ്യം പോയത് നമ്മുടെ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസറുടെ അവരുടെ ഒരു വാഹനമാണ്. എന്തായാലും ഇവിടുന്ന് 3 കിലോമീറ്ററോളം ദൂരം നടന്ന് ഒരു വലിയ കുഴി ഇറങ്ങി വേണം ഏറാട്ടുകുണ്ട് കോളനിയിലെത്താൻ. ഏകദേശം അവിടെ 4 വീടുകളുണ്ട്, ഒരു കുഞ്ഞു ഷെഡുണ്ട്. ഏകദേശം 10-18 അംഗങ്ങൾ താമസിക്കുന്ന ഒരു കോളനിയാണ്. എന്തായാലും അങ്ങോട്ടേക്ക് നടന്ന് പോയി അവരെ പറഞ്ഞ് മനസ്സിലാക്കി ഇങ്ങോട്ടേക്ക് ഇറക്കിക്കൊണ്ടുവരാം എന്നാണ് മന്ത്രി ഒ ആർ കേളു പറയുന്നത്. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ടീമും അത്യാവശ്യം സാധനങ്ങൾ കൂടി എടുത്തുകൊണ്ടാണ് ആ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നമ്മളും ഇവരോടൊപ്പം അങ്ങോട്ടേക്ക് പോവുകയാണ്. അനൂപ്, സുഹൈലാണ് മന്ത്രി ഒ ആർ കേളുവിനൊപ്പം ചേർന്നത്. ഏറാട്ടുകുണ്ട് എന്ന സ്ഥലത്തേക്ക് അവർ പോവുകയാണ്. കാട്ടുനായ്ക്ക വിഭാഗക്കാർ താമസിക്കുന്ന അവർ ഒറ്റപ്പെട്ട് കിടക്കുന്നു എന്ന വിവരമാണ് ഉള്ളത്. അവർക്കുള്ള ഭക്ഷണ സാമഗ്രികളുമായി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ മന്ത്രിക്കൊപ്പം പോവുകയാണ്. ആ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്.